തന്നെ എന്താണ് ഇതിനകത്തുള്ള സത്യാവസ്ഥ എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കും. സംഷാദ് ഭായി, താങ്കൾ ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകനായിട്ട് പോലും താങ്കൾ അതിനെ കാണിക്കുന്ന ഒരു മര്യാദ പോലും താങ്കൾ കാണിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, താങ്കൾ സംസാരിക്കുമ്പോൾ എപ്പോഴും താങ്കൾ രാഷ്ട്രീയപരമായിട്ടാണ് സംസാരിക്കുന്നത്. ഇതിന് രാഷ്ട്രീയപരമായിട്ടല്ല കാണേണ്ടത്, സാമൂഹിക വിപത്താണ്. ഈ സാമൂഹിക വിപത്തിനെ എങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന രീതിയിലാണ് സംസാരിക്കേണ്ടത്. താങ്കൾ ദയവീത് താങ്കളുടെ അവസരം വരുമ്പോൾ സംസാരിക്കുക, താങ്കൾ ദയവീത് മ്യൂട്ട് ചെയ്യുക. വിമലൻ ഭായി എന്തോ സംസാരിക്കാനുണ്ടെന്ന് ആഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ പറയേണ്ട പോകുന്നത്. ഒരു മിനിറ്റ് ദയവീത് മ്യൂട്ട് ചെയ്യൂ പ്ലീസ്. വിമലൻ ഭായി സംസാരിക്കൂ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ സമൂഹത്തിൽ ഒരു കാര്യം മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് പത്രമാധ്യമങ്ങളുണ്ട്, ഇലക്ട്രോണിക് മീഡിയ ഉണ്ട്, പ്രിന്റ് മീഡിയ ഉണ്ട്, സാമൂഹ്യ മാധ്യമങ്ങളുണ്ട്. ഈ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഓരോ അഭിപ്രായങ്ങൾ നടത്തുന്നതും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും. ഇപ്പൊ പാലാ ബിഷപ്പ്, ഞാൻ ആരെ അനുകൂലിച്ച് പറയുന്നു, നിഷ്പക്ഷമായിട്ടുള്ള ഒരു ഞാൻ മനസ്സിലാക്കിയ കാര്യം പറയുന്നത്, പാലാ ബിഷപ്പ് അത് പറയാനുള്ള സാഹചര്യം എവിടുന്നുണ്ടായി? നമ്മൾ ഈ ജിഹാദ് എന്ന് പറഞ്ഞൊരു വാക്ക്, ജിഹാദിന്റെ ഒരുപാട് അർത്ഥങ്ങൾ പലരും പറഞ്ഞു, ഞാനതിന്റെ ആഴത്തിൽ പോകുന്നില്ല. ഇന്ന് നമ്മൾ പലതരത്തിലുള്ള ജിഹാദ് ലോകത്തിൽ കാണുന്നു. അത് ഏതൊക്കെ തരത്തിലുള്ള ജിഹാദാണ്, അതിൻ്റെ പോരായ്മകളും ദൂഷ്യവശങ്ങളും ദിവസവും പത്രങ്ങളിൽ കാണുന്നതാണ്. അപ്പൊ ജിഹാദ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ആരാണ് നടത്തുന്നതെന്നും അറിയാം. അതിനുശേഷം ലൗ ജിഹാദ് എന്ന് പറഞ്ഞൊരു വിഷയം വന്നു. ഇത് ഒരു പാലാ ബിഷപ്പോ അല്ലെ ഇവിടുത്തെ ഏതെങ്കിലും സമുദായ നേതാക്കളോ പറഞ്ഞതല്ല, ഇവിടുത്തെ സർവമാന മാധ്യമങ്ങളിലും തെളിവുകൾ സഹിതം ദിവസവും വന്നുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. ഇനി ഈ നാർക്കോട്ടിക് ജിഹാദില് പാലാ ബിഷപ്പ് അഭിപ്രായം പറയാനുള്ള കാര്യം എന്താ? അദ്ദേഹത്തിന് CIA FBI അല്ലെ മൊസാദോ അല്ലെ റഷ്യയുടെ KGB കൊടുത്ത ഇൻഫർമേഷൻ വെച്ചിട്ടല്ല അദ്ദേഹം പറഞ്ഞത്. സാധാരണക്കാരായ ആൾക്കാർ കേരളത്തിൽ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പബ്ലിക്കേഷൻസ് പത്രമാധ്യമങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് ഇന്ത്യ. ഇവിടുത്തെ എല്ലാ മാധ്യമങ്ങളിലും ദിവസവും നമ്മൾ കാണുന്ന ഒരു വാർത്ത ഈ മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. അതിനകത്ത് ആരാണുള്ളത്, അതിനകത്ത് ആരാണ് പ്രവർത്തിക്കുന്നത്? ഏറ്റവും കൂടുതൽ പ്രത്യേക ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ മാത്രം അതിനകത്ത് പ്രവർത്തിക്കുന്നു. കഴിക്കുന്നത് മൊത്തം കൂടുതലും ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ. ഈ ആൾക്കാർ ഇത് കച്ചവടം ചെയ്യുന്നത് അവർ സമ്പത്തില്ലാഞ്ഞിട്ടല്ല, സമൂഹത്തിൽ ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സമ്പന്നരായിട്ട് നിൽക്കുന്ന ഒരു സമൂഹത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ അവർ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. രണ്ട്, ഇത് ഞാൻ പറഞ്ഞില്ലേ, കൂടുതലും ഈ മയക്കുമരുന്ന് ഇടപാടുകൾ നടത്തുന്നത് മുഴുവൻ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരാ. അപ്പൊ അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ നിന്നിട്ടാണ് പാലാ ബിഷപ്പ് ഇങ്ങനൊരു കാര്യം പറഞ്ഞത്. ഇതിൻ്റെ എന്താ പീഡിതരാകുന്നതും ഇതിനകത്ത് വിക്റ്റിം ആകുന്നതും ക്രിസ്ത്യാനികളും അല്ലെ മുസ്ലിം ഹിന്ദുക്കളും മാത്രമാണ്. മുസ്ലിങ്ങൾ എവിടെങ്കിലും കൂടുതലായിട്ട് മയക്കുമരുന്ന് കഴിച്ചതായിട്ടോ അവരെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതായിട്ടോ ഡി അഡിക്ഷൻ സെന്ററിലെ റിപ്പോർട്ടുകൾ മാത്രം നോക്കിയാൽ മതി, എൻ്റെ അടുത്ത് ചോദിക്കരുത്, എൻ്റെ അടുത്ത് റിപ്പോർട്ടില്ല. അങ്ങനെയുള്ള അവര് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരാളോ പറഞ്ഞു, നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ എന്തുകൊണ്ട് അവിടെ എത്ര 6% 9% അവിടെ ആൾക്കാർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരാണെന്ന്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലുള്ളത് മുഴുവൻ ക്രിസ്ത്യാനികളാണ്. അവർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് അവരുടെ അല്ലെങ്കിൽ ഒരു തെറ്റായ ഒരു രീതിയായിട്ടല്ലേ, അവരുടെ ആനന്ദത്തിന് വേണ്ടിയിട്ട് അവർ ഈ സാധനം ഉപയോഗിക്കുന്നു. അല്ലാതെ അവിടെ ആരെങ്കിലും അടിച്ചുകൊണ്ട് പോകാനോ ഏതെങ്കിലും ഒരു വിഭാഗത്തിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെ പ്രത്യേകം ഗൂഢ ലക്ഷ്യത്തോടു കൂടിയല്ല. പഞ്ചാബിലുണ്ട്, പഞ്ചാബിലുള്ളതും ചെറുപ്പക്കാർ അവിടെ കൂടുതൽ, അവിടെ ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിലൊക്കെ മുസ്ലിങ്ങൾ വളരെ കുറവായി ഇല്ലാന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അവർക്കൊന്നും പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയല്ല അവർ ഈ പ്രവർത്തനങ്ങൾ അവിടെ നടത്തുന്നത്. അപ്പോൾ ഈ പാലാ ബിഷപ്പ് പറഞ്ഞത് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള ദിവസവും കാണുന്ന വാർത്തകളെ അടിസ്ഥാനപ്പെടുത്തിയും ഇതിൻ്റെ പീഡിതരായിട്ടുള്ള ആൾക്കാരുടെ എണ്ണവും അളവും എടുത്തിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം അത് വസ്തുതയല്ലെന്ന് നമുക്ക് ഒരിക്കലും പറയാനൊക്കത്തില്ല. എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിനെ അങ്ങനെ ആ ഒരു കാര്യത്തിൽ കടന്നാക്രമിക്കേണ്ട. രണ്ട്, അദ്ദേഹം ഇത് മുസ്ലിങ്ങളെ മുഴുവൻ ചെയ്തെന്ന് പറഞ്ഞില്ല. ജിഹാദ് നടത്തുന്നത് തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളും തീവ്രവാദ സ്വഭാവമുള്ള വ്യക്തികളുമാണ്. അതിന് മുഴുവൻ സമൂഹം കൂടെ അല്ലെ മുസ്ലിങ്ങൾ മുഴുവൻ കൂടെ അവരതിനെ എതിർക്കേണ്ട കാര്യമില്ല. അവരെ പറ്റി പറഞ്ഞിട്ടില്ല. സാധാരണക്കാരായ നല്ലവരായ മുസ്ലിങ്ങൾ ഇവിടെ ജിഹാദ് നടത്തുന്നില്ല. ജിഹാദ് നടത്തുന്നത് തീവ്രവാദികളാണ്, അവർക്ക് പ്രത്യേക ലക്ഷ്യങ്ങളുണ്ട്. അവർക്ക് സാധാരണക്കാരായ മുസ്ലിങ്ങൾക്ക് മതപരിവർത്തനം നടത്തണമെന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സംസ്കാരത്തെ ഇല്ലാതാക്കണമെന്നോ അല്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും നശിപ്പിക്കണമെന്നോ അവർക്ക് ചിന്തയില്ല. അവർ നമ്മുടെ കൂടെ നമ്മുടെ സഹോദരന്മാരെ പോലെ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. പക്ഷേ ഇത് നടപ്പിലാക്കുന്നത് പ്രത്യേക തീവ്രവാദ ബന്ധമുള്ളവരും
തീവ്രവാദ ആശയങ്ങൾ വെച്ച് പുലർത്തുന്നവരും ബൗദ്ധികമായിട്ടും അല്ലാതെ പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്നവരുമായ കുറെ ആൾക്കാരാണ്. അതുകൊണ്ട് ബാക്കിയുള്ളവർ മൊത്തത്തിൽ മൊത്തം മുസ്ലിം സമുദായം കൂടി ഈ ഒരു വിഷയത്തിൽ ഏറ്റുപിടിക്കണ്ട. ഇപ്പൊ ഹിന്ദുക്കളിൽ തീവ്രവാദം ഉള്ളവരുണ്ട്, ക്രിസ്ത്യാനികളിൽ തീവ്രവാദം ഉള്ളവരുണ്ട്, അതേമാതിരി മുസ്ലിങ്ങളിൽ തീവ്രവാദം നടത്തുന്നവരെ പറ്റി മാത്രം പറഞ്ഞപ്പോഴേ എന്തിനാണ് എല്ലാവരും കൂടെ ഈ മുസ്ലിം സമുദായത്തിനെ ഒന്നിച്ചടച്ചാക്ഷേപിച്ചതാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ അതിനെ ഈ വെള്ള മുമ്പേ പറഞ്ഞല്ലേ അൾട്ടിമ ഏഷ്യൻ പെയിന്റ്സ് അല്ലെങ്കിൽ നെരലാക്ക് പെയിന്റ് അടിച്ചിട്ട് ഇതിനെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഓക്കെ, വളരെ വ്യക്തമാണ്, താങ്ക് യു. അതുപോലെ തന്നെ നമ്മുടെ ക്ലബ്ബ് ഫോളോ ചെയ്യാത്തവർ ദയവായി ഫോളോ ചെയ്യുക. ചർച്ച ചെയ്യുന്ന എല്ലാവരും തന്നെ ഈ ചർച്ച മറ്റുള്ളവരിലും എത്തിക്കാൻ വേണ്ടി മാക്സിമം ഒന്ന് നിങ്ങളുടെ പ്ലസ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് മാക്സിമം ആൾക്കാരിലേക്ക് എത്തുക. ഗുരു എന്ന ക്ലബ്ബ് ഫോളോ ചെയ്യുക. എല്ലാവർക്കും ഇവിടെ സംസാരിക്കാനുള്ള അവസരമുണ്ട്. എല്ലാ ആൾക്കാരുടെയും ആശയങ്ങൾ ഇവിടെ പ്രതിധ്വനിക്കട്ടെ. അടുത്ത ആളോട്ട് നമുക്ക് പോവാം. ദിനേശ് ഭായ് സംസാരിക്കട്ടെ, എന്നിട്ട് നമുക്ക് നമ്മുടെ റഹ്മത്തുള്ള ഒരു ചോദ്യം ഉണ്ട്. ആ ചോദ്യം ചോദിച്ചോട്ട് മൗണ്ടിന് എടുത്തു വരാം. അതെ ഞാൻ റഹ്മത്തുള്ള സാർ, അതും കൂടി ആഡ് ചെയ്തോളൂ മൗണ്ട്. എനിക്ക് ചോദ്യം അതല്ല, ഈ നാർക്കോട്ടിക് ജിഹാദ് എന്നുള്ളത് ഇസ്ലാമികമല്ല, അല്ലെങ്കിൽ ഇത് ഇസ്ലാം അനുവദിക്കുന്നില്ല ഇതേ രീതിയിൽ മതം മാറ്റാൻ എന്നൊക്കെ ഇവര് പറയുന്നുണ്ട്. എന്റെ ചോദ്യം ഇതാണ്, ഈ ഇപ്പൊ ഈ സരോവരം പാർക്കിൽ നടന്ന ആ സംഭവത്തില് ആ പെൺകുട്ടിയെ മയക്കുമരുന്ന് നൽകി വീഡിയോ എടുത്ത് അത് പ്രചരിപ്പിക്കും എന്ന് ഭീഷണിപ്പെടുത്തി മതം മാറ്റാൻ ശ്രമിച്ചു എന്നാണ് കേസ്. ഞാൻ എന്റെ ചോദ്യം, അങ്ങനെ ഒരു കേസ് ഉണ്ടായില്ല, ഇതേപോലെ മയക്കുമരുന്ന് നൽകി ഭീഷണിപ്പെടുത്തി മതം മാറ്റിയെന്ന് കരുതുക. ഈ മതം മാറ്റിയാൽ ഈ പെൺകുട്ടി മുസ്ലിം ആകുമോ അതെയോ അമുസ്ലിം ആകുമോ, അതാണ് എന്റെ ചോദ്യം. ആരെങ്കിലും ഒന്ന് ഉത്തരം പറഞ്ഞാൽ നന്നായിരുന്നു. ഓക്കെ, മൗണ്ട് പറയാൻ സാധിക്കുകയും മൗണ്ട് സംസാരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ റഹ്മത്തുള്ള സാറിൻ്റെ അടുത്ത് പോവാം. അത് കഴിഞ്ഞാൽ ജെയ്സന്റെ അടുത്തൊക്കെ വരാം. ദൈവം ചെയ്ത് എല്ലാവരും സഹിഷ്ണുതയോടെ കാത്തിരിക്കും. ഓക്കെ, ഞാൻ ആദ്യം പറയാം. നമ്മൾ നേരത്തെ ഇവിടെ ഞാൻ പറയുന്ന ആൽബിയുടെ ഇതിലാണ് ആൽബി ആദ്യം ഇവിടെ പറഞ്ഞ നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്ന ടേം ഉണ്ട്, അത് അൽ അറേബ്യ പത്രം മുതലും ബാക്കി പലയിടത്തും ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ശരിയാണ്. ആൽബി പറഞ്ഞത് 100% ശരിയാണ്. ഈ നർക്കോട്ടിക് ജിഹാദ് അല്ലെങ്കിൽ നർക്കോ ടെററിസം എന്നുള്ള വാക്കും ആൽബി തന്നെ ഉപയോഗിച്ചു. ആൽബി പറഞ്ഞ എന്തിനാണ് അത്, അത് എങ്ങനെ ആ ടേമിന്റെ അർത്ഥം എന്താണ് എന്നുള്ളതും, അതായത് നർക്കോട്ടിക് പ്രോഡക്ട്സ് ഉണ്ടാക്കി ഉൽപ്പാദിപ്പിച്ച് അത് വിറ്റ് കിട്ടുന്ന പൈസ ടെററിസത്തിന് ഉപയോഗിക്കുന്നതാണ് നർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞത് വളരെ കറക്റ്റായിട്ട്, അതല്ലെങ്കിൽ നർക്കോ ടെററിസം എന്ന വാക്കും കറക്റ്റായിട്ടാണ് ആൽബി ഡിഫൈൻ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ആൽബി ചെയ്തത് ഈ പറയുന്ന നമ്മുടെ പാലാ ബിഷപ്പ് ഈ ടേം എടുത്ത് ഉപയോഗിച്ച് തന്നെ വെള്ള പൂശുക എന്ന് പറയുന്ന കണ്ടീഷനിലാണ്. അതുകൊണ്ട് ഈ ടേം പാലാ ബിഷപ്പ് ഉണ്ടാക്കിയതല്ല, പാലാ ബിഷപ്പ് പറഞ്ഞ കറക്റ്റാണ്. പാലാ ബിഷപ്പ് ആ ടേം എടുത്ത് ഉപയോഗിച്ചത് വ്യക്തമായും നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ ഒരു വർഗീയ ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചതാണെന്നുള്ളതാണ് എന്റെ വാദം. കാരണം ഈ പറയുന്ന ആക്ട് നാർക്കോട്ടിക് പ്രോഡക്ട്സ് കേരളത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഒരാൾ പോലും കേരളത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഒരു രീതിയിലും നാർക്കോട്ടിക് പ്രോഡക്ട്സ് ഉണ്ടാക്കുകയോ നാർക്കോട്ടിക് പ്രോഡക്ട്സ് ഉണ്ടാക്കിയെടുക്കുന്ന പൈസ ഉപയോഗിച്ച് ടെററിസ്റ്റ് ആക്ടിവിറ്റീസോ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസോ നടത്തുന്നതായിട്ടുള്ള ഒരു സിസ്റ്റവും കേരളത്തിൽ അവൈലബിൾ അല്ല, കേരളത്തിലും ഇല്ല. അപ്പൊ കേരളത്തിൽ ഇല്ലാതിരിക്കുന്ന ഇന്റർനാഷണലി പറഞ്ഞിട്ടുള്ള ഒരു ടേം എടുത്ത് കൊണ്ടുവന്ന് കേരളത്തിൽ അത് പ്രയോഗിച്ച് കേരളത്തിൽ വർഗീയ ധ്രുവീകരണം നടത്താൻ ശ്രമിച്ച ഒരു പാലാ ബിഷപ്പിനെ വെള്ളം പൂശാൻ വേണ്ടി മാത്രമാണ് ആൽബി ആ പറഞ്ഞ പ്രയോഗം ഉപയോഗിച്ചത് എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ ഇത്. രണ്ടാമത്തെ പോയിന്റ് ഇവിടെ ആദ്യത്തിന് ഒന്ന് ഒരു ചോദ്യം കൗണ്ടർ, അതായത് പിന്നെ ഈ കേരളത്തിൽ നാർക്കോട്ടിക് ജിഹാദ് ഇല്ല എന്ന് ാണ് മൗണ്ട് പറയുന്നത്. രണ്ടാമത് പിന്നെ ഇതേ കാര്യം തന്നെ ഇന്റർനാഷണൽ മാത്രമല്ല പഞ്ചാബിലെ ഒരു പാക് പൗരനെ അറസ്റ്റ് ചെയ്തപ്പോൾ പാക് പൗരൻ അവിടെ പഞ്ചാബിലെ അല്ല ഓരോന്നിനും അന്നേ നേരം കൗണ്ടർ ചെയ്ത് പോകുന്നതിലും നല്ലത് ഇത് കൗണ്ടർ. അപ്പൊ അതിനകത്ത് കേരളത്തിൽ നാർക്കോട്ടിക് ജിഹാദ് ഇല്ല എന്ന് പറയുന്നതിന്റെ റീസൺ കേരളത്തിൽ കേരള ഒരു നാർക്കോട്ടിക് പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യമോ സ്റ്റേറ്റോ ഇതല്ല എന്നുള്ളത് തന്നെയാണ് ഉത്തരം. കാരണം കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. കേരളത്തിൽ ഇല്ലാത്ത ഒരവസ്ഥയെ പറ്റി കേരളത്തിൽ ആപ്ലിക്കബിൾ ആകാത്ത ഒരു സാധനത്തെയാണ് എടുത്ത് ഇവിടെ കൊണ്ടുവന്ന്. അല്ല, കേരളത്തിൽ പ്രൊഡക്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ആരും കേരളത്തിൽ ഉപയോഗിക്കുന്ന ഈ ജിഹാദിന് വേണ്ടി ഉപയോഗിക്കുന്നില്ല എന്ന് അതിനെന്താണ് എന്താണ് പറയുന്നത്? ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ ജിഹാദിന് ഉപയോഗിക്കുന്നില്ല എന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇത്രയും കേസുകൾ നമ്മളെ മുന്നോട്ട് വെച്ചു,
അത് കണ്ടിട്ടെങ്കിലും നിങ്ങൾ പോലീസ് അങ്ങനെ ഒരു കേസ് എടുത്തിട്ടില്ല. ക്രൈം റെക്കോർഡ് ബ്യൂറോന്റെ കേസിൽ പോലീസിന്റെ അടക്കട്ടെ കേരളത്തിൽ വരുന്നത് പറഞ്ഞിട്ടുണ്ട്. അല്ല പറയാത്തട്ടെ, ഞങ്ങൾ ചോദിക്കുന്നത് ഇത്രയും തെളിവുകൾ വെച്ചിട്ട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ അതില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നത്. അല്ലാതെ മുഖ്യമന്ത്രി പറഞ്ഞോ അല്ലെ പോലീസ് പറഞ്ഞോ ചോദിച്ചത്, ഇത്രയും തെളിവുകൾ മുന്നോട്ട് വെച്ചാണ് ചോദിക്കുന്നത്. കേസുകളിൽ ഏറ്റവും കൂടുതൽ പ്രതികളാണ്. വസ്തുതാവിരുദ്ധമായ ഒരു കാര്യമുണ്ട്. കാരണം എന്താ പറയാ, അദ്ദേഹം പറഞ്ഞത് പാലാ ബിഷപ്പ് വർഗീയ ധ്രുവീകരണം നടത്തുന്നു. അങ്ങനെ വർഗീയ വർഗീയ ധ്രുവീകരണം നടത്തുന്നുണ്ട്. ആരെ? മുസ്ലിങ്ങൾ, മുസ്ലിം ജിഹാദികളാണ് വർഗീയ ധ്രുവീകരണം നടത്തുന്നത്. അത് ഞങ്ങൾക്ക് വ്യക്തമായതുകൊണ്ട് അല്ല, വർഗീയ ധ്രുവീകരണം നടത്തിയത് പാലാ ബിഷപ്പാണ്. പാലാ ബിഷപ്പാണ് വർഗീയ ധ്രുവീകരണം നടത്തിയത്. ധ്രുവീകരണം നടത്തിയത് കൊണ്ട് പാലാ ബിഷപ്പ് അദ്ദേഹമാണ് നടത്തിയത്. അദ്ദേഹത്തിന് അങ്ങനെ എന്തെങ്കിലും കണക്ക് ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം പോലീസിന് സമർപ്പിക്കണം. പാലാ ബിഷപ്പ് വർഗീയ ധ്രുവീകരണമാണ് നടത്തിയത്. നിങ്ങൾ അതിനുവേണ്ടി എല്ലാവരെയും ഒറ്റ വർഗത്തിലേക്ക് കൊണ്ടുവരാൻ, മുസ്ലിം എന്ന ഒറ്റ വർഗത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള, എല്ലാവരെയും മുസ്ലിം എന്ന ഒറ്റ വർഗത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ജിഹാദാണ് നിങ്ങൾ നടത്തുന്നത്. അദ്ദേഹം വർഗീയ ധ്രുവീകരണം തന്നെയാണ് നടത്തിയത്. അതിൽ തെറ്റുന്നു. റഹ്മത്തുള്ളയുടെ മകളുടെ കാര്യമാണ് പറയോ? ഇങ്ങനെ പേര് ഒന്ന് പറയോ? റഹ്മത്തുള്ളയുടെ മകളെ പീഡിപ്പിച്ച നാട്ടുകാരോട് പറഞ്ഞിട്ട് നടക്കുവോ? ഞങ്ങളിപ്പോ നിങ്ങൾക്ക് തെളിവും തരുന്നില്ല. ഞങ്ങൾ ഇതിനെ കുറിച്ച് കൂടുതൽ ജനങ്ങൾ ഇതിനെ കുറിച്ച് അറിയിക്കും, ഇതിനെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കും. അതിനുള്ള ഉത്തരം പറയുള്ളി. പറയട്ടെ 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 പറയട്ടെ. എനിക്ക് മോണ്ട് കംപ്ലീറ്റ് ചെയ്തില്ലല്ലോ. മോള് കംപ്ലീറ്റ് ചെയ്തിട്ട് കൗണ്ടർ ഉണ്ടല്ലോ. പറഞ്ഞു മോണ്ട് കംപ്ലീറ്റ് ചെയ്യട്ടെ, പ്ലീസ് വെയിറ്റ്. ഞാൻ പറയുന്ന പോയിന്റ് ഇതാണ്. ദിനേശ് അണ്ണ ആരോട് ചോദിച്ച? അല്ല, ഞാൻ ആരെങ്കിലും പറഞ്ഞാൽ മതിയായിരുന്നു. മോണ്ട് അതിന് മറുപടി തരുമെങ്കിൽ മോണ്ട് മറുപടി തരട്ടില്ലെങ്കിൽ ആ മറുപടി മറ്റേ ആർക്കെങ്കിലും മോണ്ട് സംസാരിച്ചു തരാം. മോണ്ട് ഇവിടെ കൺവേർട്ട് ചെയ്ത് വരുന്ന പെണ്ണുങ്ങളെ എന്ത് വിളിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. അതിന് ഉത്തരം ഒന്നും തരില്ല. നാർക്കോട്ടിക് ജിഹാദ് ഇല്ലാത്തൊരു സാധനം സംസാരിക്കട്ടെ. അതായത് ദിനേശ് പറയുന്ന അനുസരിച്ച് ഉത്തരം പറയണമെങ്കിൽ നാർക്കോട്ടിക് ജിഹാദ് ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ദിനേശ് നൈസ് ക്വാളിറ്റിയിൽ നാർക്കോട്ടിക് ജിഹാദിക്കൂടെ കൺവേർട്ട് ചെയ്തുകൊണ്ട് വരുന്ന പെണ്ണിനെ എന്ത് വിളിക്കണമെന്ന് ചോദിച്ചോണ്ട് വരുന്നത് വെറും എന്റെ ചോദ്യം. എന്ത് വിളിക്കണമെന്നല്ല, സാധാരണ മുസ്ലിം സഹോദരന്മാര് പറയാറുള്ളത് പ്രലോഭനങ്ങളിലൂടെയോ അല്ലെങ്കിൽ മയക്കുമരുന്ന് ഏത് രീതിയിലൂടെ ആയാലും മതം മാറ്റുന്നത് അത് ഇസ്ലാമികമല്ല എന്നാണ് അവര് പറയാറുള്ള, മുസ്ലിം സഹോദരന്മാര് പറയാറുള്ള ഒരു കോട്ടിങ്. എന്റെ ചോദ്യം പറഞ്ഞ ഈ ഇതേപോലെ മയക്കുമരുന്ന് കഴിച്ച് അതിൽ കൊടുത്ത് ഭീഷണിപ്പെടുത്തിയെന്നാണ് ആ പെൺകുട്ടി പറഞ്ഞിരിക്കുന്ന മൊഴി. ഈ ഭീഷണിപ്പെടുത്തി പെൺകുട്ടി കേസ് കൊടുത്തില്ല, കേസ് കൊടുക്കാതെ ഈ ഇതേ രീതിയിൽ മതം മാറിയെന്ന് കരുതുക. ആ ഭീഷണിയിലൂടെ വഴങ്ങി മതം മാറിയെന്ന് കരുതുക. ആ മതം മാറി വന്നാൽ ആ പെൺകുട്ടി മുസ്ലിമാണോ അമുസ്ലിമാണോ? എന്റെ ചോദ്യം സിമ്പിൾ ആണ്. ആ സംഭവം അത് അത് അന്വേഷിച്ച് കഴിയുന്നവരെ ഒന്നും എനിക്ക് പറയാൻ പറ്റാത്ത ഉത്തരവാണ് ദിനേശ്. ദിനേശ് ചോദിക്കുന്നതെല്ലാം ഇതാണെങ്കിൽ ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. അത് ആൻസർ ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കറിയത്തില്ല, എന്തായാലും എനിക്കറിയത്തില്ല. ഞാൻ അത് പറയാനുള്ള വാക്കിംഗ് ഞാൻ പറഞ്ഞ പോയിന്റ്, നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്ന ടേം, അതായത് നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്ന ടേം ഒരു രീതിയിലും കേരളത്തിൽ ആപ്ലിക്കബിൾ അല്ല. കാരണം കേരളത്തിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ് അല്ല. ഒരു മിനിറ്റ്, ഇവിടെ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ പറഞ്ഞിരിക്കുന്ന കാര്യം ഇന്ത്യൻ എക്സ്പ്രസ് വന്ന വാർത്തയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് എവിടുന്നാണെന്ന് വെച്ചാൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ്. കേരളത്തിൽ ഉണ്ടാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല.
ഞാൻ മോണ്ടിലൂടെ സംസാരിക്കുന്നത് ഇല്ല. ഇവിടെ നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ പറയുന്നത് ഗുരു ഇടപെട് പ്ലീസ്. ഇറാഖിലെ ഒരു പിന്നെ മുസ്ലിം കമ്പനി അവിടുന്ന് സാധനങ്ങൾ എനിക്ക് കൗണ്ടർ പറയാൻ സമയം ഉത്പാദിപ്പിച്ച അഫ്ഗാനിസ്ഥാൻ അതൊന്നും ഇസ്ലാമിന്റെ ഉസ്മാനേൽ പറയുന്ന ഒരു കമ്പനിയാണ് ഇറാഖിൽ നിന്ന് അത് ഇങ്ങോട്ട് അയച്ചത്. അതും മുസ്ലിം രാഷ്ട്രമായ അഫ്ഗാനിസ്ഥാൻ പേരിലാണ് ആര് സംസാരിച്ചാലും താഴെ ഇറക്കും, വീണ്ടും എടുക്കും, കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതാണ്. ദയവ് ചെയ്ത് പ്ലീസ് പറഞ്ഞാൽ മറ്റാത്തവരോട് ചെയ്ത് കാണിച്ചാലും മനസ്സിലാവും. അതുകൊണ്ട് ആദ്യം സംസാരിക്കാൻ ഇടയ്ക്ക് ആര് കയറിയാലും താഴെ ഇറക്കും, അത് കഴിഞ്ഞ് വീണ്ടും എനിക്ക് തോന്നുന്നു റഹ്മത്തുള്ള ഭായി അവിടെ നിൽക്കുകയാണ് ഞങ്ങൾ അതിനു മുമ്പ് ഉള്ളവരാ സംസാരിക്കേണ്ടത്. ആൽബിയെന്ന് മ്യൂട്ട് സംസാരിക്കേണ്ടത് ാണ് ഇപ്പൊ സംസാരിക്കുന്നത്. അവർ തമ്മിലാണ് സംസാരം വാഗ്ദാനം നടക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്തിനാണ് അതിന്റെ ഇടയ്ക്ക് കയറുന്നത്? അവർ കഴിഞ്ഞിട്ട് നിങ്ങൾക്കുള്ള അവസരം തരും. ആൽബി സംസാരിക്കും, ഞാൻ ഒന്ന് ഓൺ ചെയ്തു, എല്ലാരും തിരിച്ചെടുക്കാം, പ്ലീസ് ഒന്ന് സംസാരിക്കും. ഓക്കെ, താങ്ക് യു. അത് മോണ്ട് പറഞ്ഞ ഒരു വാദം, കേരളത്തില് ഈ നർക്കോട്ടിക് ജിഹാദ് ഇല്ല, അതിന് കാരണം കേരളത്തില് ഇങ്ങനെ ഇത് ഇങ്ങനെ ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനെ വരുന്നില്ല എന്നൊക്കെ ഉള്ളതാണ്. ഇവിടെ അല്ല, അങ്ങനല്ല. ഞാൻ മറുപടി പറഞ്ഞിട്ട് താങ്കൾ പറഞ്ഞു. അല്ല റബിയായിട്ട് ഡോക്യുമെന്ററി മോണ്ട് ഒന്ന് സ്വസ്ഥമായിട്ടിരുന്ന് കാണുക. നർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്ന ഒരു ടൂളാണ് അത്. ഇപ്പം അത് മയക്കുമരുന്ന് എവിടുന്ന് ഉൽപ്പാദിപ്പിച്ചു എന്നല്ല, അത് ബിസിനസ് ചെയ്ത് അതൊരു രാജ്യത്തെ നശിപ്പിക്കുന്നു. ആ നശിപ്പിച്ച പണം കൊണ്ട് അവർ തീവ്രവാദ പ്രവർത്തനം ചെയ്യുന്നു, അതാണ്. ഇപ്പം ഇവിടെ കേരളത്തിൽ തന്നെ നോക്കുക, ഇവിടെ ഞാനിപ്പോൾ എൻ്റെ ഡി പിയിലിട്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞതൊന്നുമല്ല. ഇവിടെ നർക്കോട്ടിക്സ് ബ്യൂറോയും അതുപോലെ റവന്യൂ ഇൻ്റലിജൻസും എല്ലാം പറഞ്ഞ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് വരുന്നത്. അതിവിടെ എത്തി ഇവിടെ ബിസിനസ് ആക്കി ഇവിടെ ആൾക്കാരെ അതുകൊണ്ട് കഴിപ്പിച്ച് ഈ നാടിനെ നശിപ്പിക്കുന്നു. അതാണ് ഇവിടുത്തെ സാമൂഹിക പ്രശ്നം. അതിനെയാണ് നർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്നത്. പിന്നെ അത് മതം മാറ്റാൻ ഇപ്പം സരോവർ പാർക്കിലെ കേസ് നോക്കുക, മയക്കുമരുന്ന് കൊടുത്തിട്ട് മതം മാറ്റാനും കൂടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടുത്തെ മറ്റൊരു വിഷയം. അതിനെ കൂടി മോണ്ട് അഡ്രസ്സ് ചെയ്യാം. താങ്ക് യു. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ആൽബി പറഞ്ഞതിനകത്തൊരു തെറ്റുണ്ട്. തെറ്റെന്ന് വെച്ചാൽ നാർക്കോ ടെററിസം നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞ രണ്ട് ടേമും നാർക്കോ ടെറർ എന്ന് ആദ്യം വാക്ക് ഉപയോഗിച്ച പാബ്ലോ എസ്കോബാറിന്റെ കാലഘട്ടത്തിൽ പാബ്ലോ എസ്കോബാർ ഉപയോഗിച്ചതിനാണ്. പാബ്ലോ എസ്കോബാറിന്റെ മാർക്കറ്റിംഗ് അമേരിക്കയിലായിരുന്നു. അമേരിക്കയിലെ നാർക്കോ ടെററിസം ഉണ്ടെന്നല്ല ആ ടേം കൊണ്ട് ആരും മീൻ ചെയ്തത്. നാർക്കോ ടെററിസം പാബ്ലോ എസ്കോബാർ കൊളംബിയയിൽ കൊക്കൈൻ ഉൽപ്പാദിപ്പിച്ച് അത് വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് കൊളംബിയയിലും മെക്സിക്കോയിലും നടത്തിയപ്പോഴത്തേക്ക് ആ ആക്ടിവിറ്റിയാണ് നാർക്കോ ടെററിസം എന്ന് പറഞ്ഞ് ആദ്യമായിട്ട് വിളിച്ചത്. അതിന്റെ അർത്ഥം അമേരിക്കയിലെ നാർക്കോ ടെററിസം ഉണ്ട് എന്നല്ല, അമേരിക്കയിലായിരുന്നു അതിന്റെ ഡിസ്ട്രിബ്യൂഷനും കച്ചവടവും ലാഭവും ഇതും എല്ലാം. വേറെ സ്റ്റഡി ഉണ്ട് ഇതിനെ പറ്റി, അമേരിക്കൻ ലൈബ്രറി കോൺഗ്രസ്. എന്തുവാ നർക്കോ ടെററിസം അമേരിക്കയിലായിരുന്നു നടന്നതെന്നുള്ളോ? മോണ്ട് പറയട്ടെ, ശേഷം നമുക്ക് റെസ്പോണ്ട് ചെയ്യാം. ആദ്യം മോണ്ട് കംപ്ലീറ്റ്. നാർക്കോ ടെററിസം നടത്തിയത് പാബ്ലോ എസ്കോബാർ ആണ്. അത് നടന്നത് എന്താണ്? ഇതാണ് നടന്നത്. അതിന്റെ എവിടെയും നാർക്കോ എൻഐയുടെ ഒബ്സർവേഷൻ കൂടെ പറ എവിടുന്ന് കേരളത്തിൽ എവിടുന്ന് മയക്കുമരുന്ന് വരുന്നു? അഫ്ഗാനിസ്ഥാനിൽ നിന്നല്ലേ വരുന്നത്? ഞാൻ പറഞ്ഞിരിക്കട്ടെ, ഇതാണ് നാർക്കോ ടെററിസം എന്ന് പറയുന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. അതിനകത്ത് ഞാൻ പറഞ്ഞ പോയിന്റ് ഇതാണ്. അന്ന് അമേരിക്കയിൽ എങ്ങനെ അത് ഡിസ്ട്രിബ്യൂഷൻ ചാനലിനെ അത് ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിച്ചിട്ടില്ല, അതാണ് പോയിന്റ്, ഞാൻ പറഞ്ഞ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, അത് കഴിഞ്ഞിട്ട് അഫ്ഗാനിസ്ഥാനിലെ നാർക്കോ ജിഹാദ് എന്ന് പറയുന്ന ടേമും ഉപയോഗിച്ചിട്ടുണ്ട്. ശരിയാണ്, അഫ്ഗാനിസ്ഥാനിലെ ഓപ്യം പ്രൊഡക്ഷൻ കാരണം ആ ഓപ്യം പ്രൊഡക്ഷൻ വേൾഡ് വൈഡ് ഡിസ്ട്രിബ്യൂഷൻ വഴി അവർ ആ കാശ് അവർ തിരി ഈ പറയുന്ന ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ആയുധങ്ങൾ മേടിക്കാൻ വേണ്ടി അവർ ഉപയോഗിച്ച് അവിടെ നടത്തുന്ന ആ ആക്ടിവിറ്റീസിനെ നാർക്കോ ജിഹാദ് എന്നുള്ള പേര്. അത് കേരളത്തിൽ വരുന്ന ഞാൻ പറഞ്ഞത്, അത് കേരളത്തിൽ വരുന്നു, അതാണ് ഞാൻ പഞ്ചാബ് അറസ്റ്റ് ചെയ്ത പാക് പൗരനും പറഞ്ഞിട്ടുണ്ട് ഇത് പിന്നെ നാർക്കോ ജിഹാദ് ആണ്. അതുകൂടാതെ ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞ പാബ്ലോ എസ്കോബാർ ആണ് ആദ്യം അതിനെ ഉപയോഗിച്ചത്. ഞാനൊരു തെളിവ് വരട്ടെ, മോണ്ടിന് തെളിവ് വരട്ടെ.
ഞാൻ പറഞ്ഞത് ഓക്കെ, അത് അതാണ് നാർക്കോ ടെററിസം, അല്ലെങ്കിൽ നാർക്കോ ടെററിസം, നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്ന ടേം അഫ്ഗാനിസ്ഥാനിൽ മാത്രം അപ്ലൈ ചെയ്യുന്ന ഒരു ടേമാണ്. കാരണം താലിബാൻ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അഫ്ഗാനിസ്ഥാനിലാണ്. അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന യു കെയിലോ യൂറോപ്പിലോ ഒന്നും നാർക്കോ ജിഹാദ് ഉണ്ടെന്ന് പറയത്തില്ല. നാർക്കോ ജിഹാദ് നടക്കുന്നതാണ് എന്നുള്ളതാണ് അതിനകത്ത് ഉപയോഗിക്കുന്ന വാക്ക്. ആ ഇതില് ശശാങ്ക് ഒരു കൗണ്ടർ കൊടുക്കുന്നു, ബാക്കി അടുത്ത ആളിലേക്ക്. ഇവരിങ്ങനെ വെള്ള പൂശുന്ന കേട്ടിരിക്കുന്ന എന്ത് കാര്യം? ഈ തക്കയ വെള്ള പൂശല് വെറുതെ കേട്ടിരിക്കാണ്. അതായത് നാർക്കോ ജിഹാദ് എന്ന് പറയുന്ന ഒരു ടേം ഇന്റർനാഷണലി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പാലാ ബിഷപ്പ് ചെയ്ത ഒരു വിവരക്കേടിനെ, അതായത് പുള്ളി അവിടെ ഇരുന്ന് വിളിച്ച് പറഞ്ഞതിനെ, അങ്ങനെ ഇന്റർനാഷണലി ഉള്ള കാര്യമാണെങ്കിൽ അത് ഇവിടെ വർഗീയത പടർത്താൻ വേണ്ടി ഉപയോഗിച്ച ഒരു ടേമിനെ ഇരുന്ന് വെള്ള പൂശിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ റിഫ്യൂട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞ സംസാരിക്കാൻ അവസരം തരാം. എന്ത് എന്റെ താങ്കളുടെ ഓർഡർ ഒരുപാട് സമയമായല്ലോ ചർച്ചയ്ക്കകത്ത് 10-20 ഇത് റെഫ്യൂട്ട് അല്ലല്ലോ, ഇത് റെഫ്യൂട്ട് ചെയ്തിട്ട് ഞാൻ പോയിക്കോ. അതായത് ഇപ്പം ഈ മോണ്ട് പറഞ്ഞത് അഫ്ഗാനിസ്ഥാനിൽ മാത്രമേ നർക്കോട്ടിക് ജിഹാദ് ഉള്ളൂ, കാരണം അവിടെയാണ് ഈ ഓപ്യം ഉൽപ്പാദിപ്പിക്കുന്നത്. ഇവിടെ ഈ ഇന്ത്യയെ തന്നെ ഒരു പാക് പൗരനെ പിടിച്ചു, അറസ്റ്റ് ചെയ്തു പഞ്ചാബിൽ. അവരോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഇത് നർക്കോട്ടിക് ജിഹാദാണ്. യു കെയിൽ ഇതുപോലെ ബംഗ്ലാദേശിയായിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനെ പിടിച്ചു, അദ്ദേഹം പറഞ്ഞു ഇത് നർക്കോട്ടിക് ജിഹാദാണ്. അതുപോലെ തന്നെ, അതായത് അവരവിടെ പ്രൊഡ്യൂസ് ചെയ്യും, പക്ഷെ വിൽക്കുന്നത് യു കെയിലും അതുപോലെ ഇന്ത്യയിലും അതുപോലെ അമേരിക്കയിലുമൊക്കെയാണ്. അപ്പോൾ ഇത് നർക്കോട്ടിക് ജിഹാദ് അവിടെ മാത്രമേ ഉള്ളെങ്കിൽ ഇവിടെ എന്ത് പറയുന്നത് ഈ മോണ്ട് പറഞ്ഞതനുസരിച്ച് അഫ്ഗാനിസ്ഥാനുള്ള ആൾക്കാർ മാത്രമേ അത് ഉപയോഗിക്കാവൂ. പക്ഷെ അങ്ങനല്ല, അവരോട് ഉൽപ്പാദിപ്പിക്കുന്നു, ലോകം മുഴുവനും അത് ബിസിനസ് ചെയ്ത് ആ പൈസ ഉണ്ടാക്കുന്നു. അത് ഇന്ത്യ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം NIA പറഞ്ഞിരിക്കുക, ഞാൻ ഇട്ടിരിക്കുന്ന DP പറഞ്ഞിരിക്കുകയാണ്, NIA പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ എന്നെ ആണോ അതോ നർക്കോട്ടിക്സ് ബ്യൂറോ ആണ് തോന്നുന്നു, ആ നർക്കോട്ടിക്സ് ബ്യൂറോ പറഞ്ഞിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് എന്താ പറയുന്നത് കേരളത്തിലോട്ട് മയക്കു മരുന്ന് വരുന്നുണ്ട്, അതാണ് നർക്കോട്ടിക്സ് ജിഹാദ്. അല്ലാതെ ഈ മോണ്ട് പറയുന്ന ലോജിക് അനുസരിച്ചാണെങ്കിൽ ഇവിടെ അവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് അവിടെ തന്നെ വിൽക്കാൻ പറ്റത്തുള്ളൂ. അതൊന്നുമല്ല, അവർ അവരുടെ ബിസിനസ് ഏരിയ മറ്റുള്ള രാജ്യങ്ങളാണ്. അവർ എന്ത് 80% ലോകത്തുള്ള ഇത്രയും നർക്കോട്ടിക്സ് അവർ തന്നെ എങ്ങനെ ഉപയോഗിക്കുന്നു? അങ്ങനെയൊന്നുമില്ല, അവർ ഉപയോഗിക്കുന്നതാണ്. താങ്കൾ പറഞ്ഞില്ലേ, മോണ്ട് പറഞ്ഞില്ലേ, ഓരോന്നിനും പറയണ്ട, ഓരോന്നിനും പറയണ്ട, മോണ്ട് ഞാൻ സംസാരിച്ചോട്ടെ. അതായത് ഒരു മിനിറ്റ് പറയട്ടെ. ശശാങ്ക് ഉണ്ട്, ഇതുണ്ട്, ജോൺ ഉണ്ട്, ഇവരെല്ലാരും മോണ്ട് ഒരു മിനിറ്റ് ശശാങ്ക് വേണ്ടി പറയുന്നേക്ക്. ഇപ്പൊ മോണ്ട് പറഞ്ഞത് നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ, ഇനി റഹ്മത്തുള്ളയും കൂടി സെയിം തന്നെയാ പറയുന്നത്, ഇവരെല്ലാരും ഒരേ ആശയം. അപ്പൊ അതും കൂടി പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് നമുക്ക് തിരിച്ചു മറുപടി കൊടുക്കാം. ഒന്ന് വെയിറ്റ് ചെയ്യ എല്ലാരും. റഹ്മത്തുള്ള സാർ പറയൂ, ആരും ഇടപെടരുത്, ആരും വികാരം കയറരുത്. നിങ്ങളുടെ ഹെഡിങ് നർക്കോട്ടിക് ലൗ ജിഹാദുകൾ. ഒന്നാമത് ലൗ ജിഹാദ് എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല എന്ന് സുപ്രീം കോടതി, ഹൈക്കോടതി, NIA ഒക്കെ പറഞ്ഞതാണ്. കോടതികൾക്ക് മേലെ അങ്ങനെ ഒരു സംഗതി ഉണ്ട് എന്ന് പറയണമെങ്കിൽ അതിന്റെ മേൽക്കോടതി പോയിട്ട് നിങ്ങൾ വിധി വാങ്ങണം കേരളത്തിലും ഇന്ത്യയിലും ലൗ ജിഹാദ് ഇല്ല എന്ന്. അതുകൊണ്ട് ലൗ ജിഹാദിനെ കുറിച്ച് ഞാൻ ഒന്നും പറയില്ല. കേരളത്തിൽ 10 കൊല്ലത്തിൻ്റെ ഉള്ളിൽ നടന്ന എല്ലാ മിശ്ര വിവാഹങ്ങളും അന്വേഷിച്ച് NIA കൊടുത്ത റിപ്പോർട്ടാണ്. അപ്പൊ ലൗ ജിഹാദ് കേരളത്തിലില്ല. കോടതികൾക്ക് അപ്പുറം വ്യക്തികൾ വന്നിരുന്ന അഭിപ്രായം പറയുന്നത് നർക്കോട്ടിക് ജിഹാദ്. എന്താ പിന്നെ നിങ്ങൾ സംസാരിക്കണ്ടല്ലോ, ഇത്ര പ്രകോപനമായിട്ട് സംസാരിക്കാൻ പറ്റില്ല. കാരണം
മിണ്ടാതെ ഉസ്മാൻ ഭായ് മിണ്ടാതിരിക്കും, ഉസ്മാൻ ഭായ് മിണ്ടാതിരിക്കും, ഞങ്ങൾ മോഡറേറ്റ് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് ഉസ്മാൻ ഭായിനെ ഞാൻ വന്നതാണ്, ദയവ് ചെയ്ത് പോവരുത്, പോട്ടെ. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, ഒരു ചോദ്യം, എന്റെ ചോദ്യം റഹ്മത്തുള്ള സാറ് പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. റഹ്മത്തുള്ള സാറ് കോടതിയുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. റഹ്മത്തുള്ള ഭായി ആ കോടതി വിധിയിൽ അംഗീകരിക്കുന്നുണ്ടോ? എന്താ സംശയം? കോടതി വിധി അംഗീകരിക്കാത്തവർക്ക് ഇന്ത്യയിൽ നിലക്കാൻ കഴിയും? ഇന്ത്യൻ സുപ്രീം കോടതി ഹൈക്കോടതിയും പറഞ്ഞ വിധി ശരിയല്ല എന്ന് പറഞ്ഞ ഒരാൾക്ക് ഇന്ത്യൻ പൗരത്വത്തിൽ തുടരാൻ കഴിയും? അല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്രമ ഈ പറയുന്ന നമ്മുടെ രാമക്ഷേത്രത്തിന്റെ വിധി താങ്കൾ അംഗീകരിക്കുന്നുണ്ട്? അത് മാത്രല്ല, ഹാദിയ വിഷയത്തില് കോടതിക്കെതിരെ, ഇവിടെ ഒരു ഹാദിയ വിഷയത്തില് ഹൈക്കോടതിക്കെതിരെ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കി അദ്ദേഹം പറയട്ടെ. എന്താ മാർച്ച് നടത്തണേൽ എന്താ പ്രശ്നം? പരമാധികാരം കോടതികൾക്കല്ല, ജനങ്ങൾക്കാണെന്ന് നമ്മൾ നിരന്തരം പറയാറില്ലേ? അല്ലല്ല, ഒരു മിനിറ്റ്, എന്നാ പിന്നെ നിങ്ങൾ എന്താ ഇപ്പം പറഞ്ഞത്? ഹൈക്കോടതി മേലേക്ക് പോയി വ്യക്തികളെ സംസാരിക്കാൻ അധികാരമില്ല. നിങ്ങൾ ബിജെപിയുടെ കള്ളത്തരങ്ങളും കർഷക സമരത്തെയൊക്കെ മൂടി വെക്കാൻ വേണ്ടി രാവിലെ ഗുരു ലൗ ജിഹാദ് നാർക്കോട്ടിക്കുന്ന പറഞ്ഞു വരികയാണ്. ബാക്കി പറയൂ. അതായത് ഉസ്മാൻ ഭായിനെ പോലെ തന്നെ നജീഷ് ഭായിനെയും താഴോട്ട് വിട്ടു കെ പി ഭായി. ബാക്കി നർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് പറയട്ടെ. ഇന്ത്യയിലെ ഒരു പൗരനാണെങ്കിൽ ഒരു കുറ്റകൃത്യം നടക്കുന്നുണ്ടെങ്കിൽ അത് പള്ളിമേടയിലോ കുത്തുബയിലോ പൊതുയോഗത്തിലോ അല്ല പറയണ്ടേ? ഒരു കുറ്റകൃത്യം നടക്കുന്നു എന്നറിഞ്ഞാൽ അത് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും ഭരണാധികാരികളെയുമാണ് അറിയിക്കേണ്ടത്. അങ്ങനെ നർക്കോട്ടിക് ജിഹാദ് ഉണ്ട് എന്നതിന് കൃത്യമായ തെളിവുണ്ടെങ്കിൽ പാലാ ബിഷപ്പ് അത് പോലീസിന് കൈമാറേണ്ടിയിരുന്നു. അദ്ദേഹം സ്വയം ചെയ്തത് കുറ്റമാണ്. ഒരു കുറ്റകൃത്യം നടക്കുന്നു എന്നറിഞ്ഞിട്ട് ഉത്തരവാദപ്പെട്ടവരെ അറിയിച്ചില്ല എന്നത് കുറ്റകൃത്യമാണ് നമ്മുടെ നാട്ടിൽ. അതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ കേസ് എടുക്കേണ്ടതാണ്. ഒരുപാട് കേസ് അങ്ങനെ എടുത്തിട്ടുണ്ട്. ഗൂഢാലോചന അറിഞ്ഞിട്ടും ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ചില്ല. മാത്രമല്ല, ആ വിഷയത്തിൽ സംബന്ധമായി നടന്ന ചർച്ചയിൽ എന്താണ് പറഞ്ഞത്? അല്ല, ഞാൻ സംസാരിക്കട്ടത്, ഗുരു ജിഹാദികളുടെ കാലത്ത് എടുക്കുന്ന ആളായതുകൊണ്ടാണ് എന്നെ ഇപ്പൊ പുറത്തു. ഞാനിപ്പറയും, എന്റെ അഭിപ്രായം കേൾക്കാത്ത നിങ്ങൾ കേൾക്കാതെ നിങ്ങൾ എന്നെ പുറത്താക്കി. ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു തീരട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ അജണ്ട നടപ്പാക്കാനാണ് ഇവിടെ ഗുരു ഇപ്പൊ എന്നെ പുറത്ത് പിടിച്ചു ചോർത്തിട്ടത്. ഞാൻ ചോദിക്കട്ടെ, ഞാനും നിങ്ങൾ സംസാരിച്ച പോലെ തന്നെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു തന്നല്ലോ. ഇടപെട്ടത് കൊണ്ടാണ് ഞാൻ താങ്കളെ പുറത്താക്കി താഴോട്ട് വിട്ടത്. എന്നിട്ട് ഞാൻ തന്നെ താങ്കളെ തിരിച്ചെടുത്തില്ല. അത് ഉസ്മാൻ ഭായിനെ നേരത്തെ അവരെ പുറത്താക്കി തിരിച്ചെടുത്ത പോലെ തന്നെയാണ്. അത് താങ്കൾ ഇടപെട്ടത് കൊണ്ടാണ്. കെ പി പറയൂ, നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് പാലാ ബിഷപ്പ് ബന്ധപ്പെട്ടവരെ അറിയിക്കേണ്ടിയിരുന്നു. മാത്രമല്ല, ഇവിടെ മുസ്ലിം സംഘടനാ നേതാക്കന്മാരുണ്ട്. മുസ്ലിം സംഘടനയിലോ മുസ്ലിങ്ങളിലോ പെട്ട ആരെങ്കിലും നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നു എന്ന് സൂചനയുണ്ടെങ്കിൽ അറിയിച്ചാൽ അവർ വിഷയത്തിൽ ഇടപെടും. ഇപ്പോൾ ഉത്തരവാദപ്പെട്ട ഒരു മുസ്ലിം സംഘടനയുടെ സെക്രട്ടറി ചാനൽ ചർച്ചയിൽ പറഞ്ഞതാണ്, അങ്ങനെ ആരെങ്കിലും ഈ വിശ്വാസത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവരെ തിരിച്ചു തരാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞ കാര്യം. കാരണം എന്താണ്? ലാ ഇക്രാഹ ഫിദ്ദീൻ, ദീനിൽ നിർബന്ധമില്ല. ഇസ്ലാമതത്തിലേക്ക് കൂട്ടണം എന്ന് ഇസ്ലാം തന്നെ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതില് നിർബന്ധിച്ച് സ്വന്തം പഠിച്ച് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന ആളുകളെ അല്ലാതെ ഇസ്ലാം ദീനിന് ആവശ്യമില്ല എന്നതാണ് ഇസ്ലാമിന്റെ തത്വം. ഇസ്ലാമിൽ ആരെയും നിർബന്ധിച്ചു കൊണ്ടുവരാൻ പാടില്ല. വിശുദ്ധ ഖുർആന്റെ അധ്യാപനമാണ്. അങ്ങനെ ഒരാളെ കൂട്ടൽ പ്രസ്ഥാനമായിട്ട് ഇസ്ലാം മതം ഇവിടെ പ്രചരിക്കേണ്ട കാര്യമോ ഇവിടെ നിലനിൽക്കേണ്ട കാര്യമോ ഇല്ല. ഈ ആശയങ്ങൾ പഠിച്ച ആരെങ്കിലും വന്നെങ്കിലല്ലാതെ ഇതിലേക്ക് നിർബന്ധിച്ചും ഒരൊറ്റ ചോദ്യം ഞാൻ ചോദിക്കട്ടെ. നിങ്ങളെ നിങ്ങൾ നിങ്ങളിപ്പോ പറഞ്ഞു സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആ തെറ്റ് അങ്ങനെ ഈ ദീനിലേക്ക് വന്ന ആളുകളെ തെറ്റുതിരുത്തി തിരിച്ചു തരാൻ ഞങ്ങൾ തയ്യാറാണ്. അതിനപ്പുറം കടന്ന് അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു, അവരെ കൊണ്ടുവന്നവരെ കൂടി വേറെ ഏതെങ്കിലും മതത്തിന് ആവശ്യമുണ്ടെങ്കിൽ തരാമെന്ന്. കാരണം എന്താണ്? ലഹരി വസ്തുക്കൾ ഉപയോഗിക്കൽ മുസ്ലിങ്ങൾക്ക് നിഷിദ്ധമാണ്. അത് ഉപയോഗിക്കുന്നത് ശരിയല്ല എന്ന് കൃത്യമായ അഭിപ്രായമുള്ള ആളാ. മദ്യവും അങ്ങനെ സ്വർഗത്തിൽ നിങ്ങളെ ഞാൻ സ്വർഗത്തിൽ നിങ്ങളെ നിങ്ങൾ വേറെ ഞാൻ സംസാരിക്കട്ടെ. എന്തിനാ അസഹിഷ്ണുത കാണിക്കുന്നത്? അങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ ആൽബിൻ ഇവിടെ പറഞ്ഞു, അലൻ ഇവിടെ പറഞ്ഞു ഉത്തരേന്ത്യയിലെ
ക്രിസ്തു മതവിശ്വാസികൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് ആനന്ദത്തിന് വേണ്ടിയാണ്. ഈ രാജ്യത്ത് നിരോധിച്ച ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു കാര്യം ആനന്ദത്തിന് വേണ്ടി ഒരു പ്രത്യേക വിഭാഗം ഉപയോഗിച്ചാൽ കുറ്റമാകാതിരിക്കോ? ഞങ്ങൾ ആരെയും അതിലൂടെ മതം മാറ്റുന്നില്ല എന്ന്. നമ്മുടെ നാട്ടിൽ നിയമത്തെ അനുസരിക്കാതെ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്നതിനെ പിന്താങ്ങാൻ പാടില്ല. ഒരു പ്രത്യേക വിഭാഗമാണായി ചെയ്യുന്നതെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. പിന്നെ മുഖ്യമന്ത്രി പുറത്തു വിട്ട കണക്കുകളുണ്ട്. ഈ നാട്ടിൽ മയക്കുമരുന്ന് കേസിൽ ഏറ്റവും കൂടുതൽ ആരാണെന്ന് ആ കണക്ക് പറയുന്നുണ്ട്. അതിന്റെ മൂന്നിലൊന്ന് പോലും നിങ്ങൾ പറയുന്ന വിഭാഗമില്ല. നർക്കോട്ടിക്ക് കൊടുത്തിട്ട് നർക്കോട്ടിക്ക് കച്ചവടം ചെയ്തിട്ട് പണം സമ്പാദിക്കുന്നത് ആരാണെന്ന് മുഖ്യമന്ത്രി പുറത്തു വിട്ട ഉപയോഗിപ്പിക്കാൻ കഴിയില്ല. ഒരു തെറ്റാണ് നിർത്താനും വേറൊരാളെ കൊണ്ട് കഴിയില്ല. നിർബന്ധിച്ച് ഒരാളെ മയക്കുമരുന്നിന് അടിമാക്കാനും കഴിയില്ല. മാർക്കറ്റിൽ കിട്ടുന്ന അതുകൊണ്ട് ലവ് ജിഹാദും നർക്കോട്ടിക് ജിഹാദും നമ്മുടെ നാട്ടിലില്ല. പാലാ ബിഷപ്പിന്റെ അടുത്ത് കൃത്യമായ കണക്കുകൾ ഉണ്ടെങ്കിൽ എന്തേ എത്ര കാലമായി വെല്ലുവിളി അദ്ദേഹം ഏറ്റെടുത്ത് കണക്ക് പുറത്തുവിടാത്ത എന്തേ? ഒരു കണക്കുമില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പുറത്തുവിടാത്തത്. ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ആളുകള് മതസൗഹാർദ്ദത്തിന് തകർച്ച വരുന്ന രൂപത്തിൽ മതവിഭാഗങ്ങൾ തമ്മിൽ തെറ്റുന്ന രൂപത്തിലുള്ള കാര്യം പറഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്നുണ്ട്. ജോണിനൊരവസരം കൊടുത്തിട്ട് ടോസ്റ്റ് അതായിരിക്കും ബെറ്റർ. അതെ അതെ അതെ, ജോ അല്ല നമ്മുടെ തരാം ഉസ്മാൻ ഭായിക്കും തരാം. ജെയ്വി ഒന്ന് നിൽക്കൂ, നമ്മുടെ ജേസൺ ബോ ഒന്ന് സംസാരിക്കട്ടെ. അദ്ദേഹം ഒരുപാട് നേരമായിട്ട് ഇവിടെ കാത്തിരിക്കുന്നു, അദ്ദേഹം ഒന്ന് സംസാരിക്കട്ടെ. പറയൂ. താങ്ക് യു, താങ്ക് യു. ആദ്യമേ സംസാരിക്കുന്ന അവസരം തന്നതിന് നന്ദി. ഞാൻ കുറെ നേരം കൊണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, പലരുടെയും വാദഗതികളൊക്കെ കേട്ടു, വളരെ സന്തോഷം. എന്റെ ആശയം, എന്റെ ആശയങ്ങളെല്ലാം ഫാക്ട്സിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ഞാൻ സംസാരിക്കുക. അതുകൊണ്ട് തെളിവുകളെല്ലാം എല്ലാവർക്കും ഗൂഗിൾ ചെയ്യാനും ഇന്റർനെറ്റിൽ നിന്ന് ലഭിക്കുന്നതുമാണ്. ആദ്യമേ പറഞ്ഞു ഒരു കാര്യം, നാർക്കോട്ടിക് ജിഹാദ്, അത് ഓരോരുത്തരും വാദങ്ങളെ വെച്ച് ഞാൻ പറയാം. ഒരാൾ പറഞ്ഞു നാർക്കോട്ടിക്സ് ജിഹാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനെ ബന്ധപ്പെടുന്ന മാത്രം ഒരു പദമാണെന്ന്. ഈ നാർക്കോട്ടിക് ജിഹാദിനെ പറ്റിയിട്ടുള്ള സ്റ്റഡികളുടെ എത്ര റിപ്പോർട്ട് അദ്ദേഹം വായിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയത്തില്ല. നാർക്കോട്ടിക് ജിഹാദിന്റെ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യുന്നത് 2002 2002 സ്റ്റാർട്ട് ചെയ്ത റിപ്പോർട്ട് എന്റെ മുൻപിൽ സ്ക്രീനിൽ ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നാർക്കോട്ടിക് ജിഹാദിനെ പറ്റിയിട്ട് എ ഗ്ലോബൽ ഓവർവ്യൂ ഓഫ് നാർക്കോട്ടിക്സ് ഫണ്ടഡ് ജിഹാദ് ആൻഡ് അതർ എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് ലൈബ്രറി ഓഫ് കോൺഗ്രസ് May 2002 നടത്തിയ റിസർച്ച് റിപ്പോർട്ട് ഇവിടെ കിടപ്പുണ്ട്. അടുത്തത് നെതർലൻഡ്സിലെ ജിഹാദി ടെററിസം ഇൻ യൂറോപ്പ് യൂസിംഗ് ഡ്രഗ്സ് എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി 2006 December ഇറക്കിയിരിക്കുന്നതായ റിസർച്ച് റിപ്പോർട്ട് നെതർലൻഡ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ റിലേഷൻസിന്റെ പേരിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നതും ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് നാർക്കോട്ടിക്സ് ജിഹാദ് എന്ന് പറയുന്നത് നെതർലൻഡ്സിൽ ഉത്പാദിപ്പിച്ച നാർക്കോട്ടിക്സ് വിറ്റഴിച്ചതിന്റെ ഒരു കേസോ, നേരത്തെ പറഞ്ഞ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ US ഉത്പാദിപ്പിച്ച നാർക്കോട്ടിക്സ് വിറ്റഴിച്ച ഒരു കേസോ അല്ല. നാർക്കോട്ടിക് ഫണ്ടഡ് ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ, നാർക്കോട്ടിക് ഫണ്ടഡ് ആയിട്ടുള്ള വാർ വേജിങ്, ഇതിനെ പറ്റിയിട്ടാണ് നാർക്കോട്ടിക് ജിഹാദ്. ഇനി നമ്മൾ ആ വേർഡിനെ സിമ്പിൾ ആയിട്ടൊന്ന് എടുക്കാം. നാർക്കോട്ടിക്സ് എന്നുള്ള പദം എല്ലാവർക്കും അറിയാം. ജിഹാദ് എന്നുള്ള പദത്തെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ എല്ലാവരും കയറി പേടിക്കുന്നത്. ഈ ജിഹാദ് എന്ന പദത്തിന് വലിയ പേടിക്കേണ്ട അർത്ഥങ്ങളൊന്നുമില്ല. ഈ ജിഹാദ് എന്നുള്ള പദം ഒരു മതഗ്രന്ഥത്തിൽ, അവരുടെ ആധികാരിക ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് സമരം ചെയ്യുക എന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ. പക്ഷേ പേടി വരാനുള്ളൊരു കാരണം സമരത്തിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ദേഹം കൊണ്ടും ധനം കൊണ്ടും കൈകൊണ്ടും നാവ് കൊണ്ടും ജിഹാദ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പം ദേഹം കൊണ്ടും ധനം കൊണ്ടും കൈകൊണ്ടും നാവ് കൊണ്ടും, ആശയം കൊണ്ടെന്നല്ല, ദേഹം കൊണ്ട് ധനം കൊണ്ട് കൈകൊണ്ട് നാവ് കൊണ്ട് ഇത്തരത്തിൽ ജിഹാദ് ചെയ്യുമ്പോൾ 3 വിഭാഗക്കാര്യം രേഖപ്പെടുത്തി അവന് പറയാൻ പാടില്ലെങ്കിൽ നാളെ തൊട്ട് സൂറ ഫത്തിഹ പരസ്യമായിട്ട് പറയാൻ പാടില്ല. അകത്തെങ്ങാനും കേൾക്കുന്ന രീതിയിൽ വേണേ രഹസ്യമായിട്ട് പറയാം. അതല്ല, സൂറ ഫത്തിഹ 6 വെച്ച് 6 വെച്ച് പറയാമെന്നുണ്ടെങ്കിൽ പാലാ പിതാവിന് അദ്ദേഹത്തിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, അദ്ദേഹത്തിന്റെ ജനത്തോട് അത് അറിയിക്കാനുള്ള ബാധ്യതയുണ്ട്. അതിനെ വർഗീയവൽക്കരണമാക്കി
ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന ഉടായ്പ തന്ത്രങ്ങൾ വിലപ്പോവത്തില്ല. അത് നല്ല കാര്യമല്ല. ജനാധിപത്യ രാജ്യമാണ് എന്ന് എല്ലാവരും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ജനാധിപത്യത്തിൽ എല്ലാവർക്കും അവരുടെ ആശയങ്ങൾ പറയാനും അവരുടെ വിഷമങ്ങൾ പങ്കുവെക്കാനും അവരുടെ പ്രയാസങ്ങൾ പങ്കുവെക്കാനും ഒക്കെ അവകാശമുണ്ട്. ഒരു കാര്യം കൂടെ അഡ്രസ് ചെയ്തിട്ട് ഞാൻ നിർത്തും. ഒരു കാര്യം കൂടെ അഡ്രസ് ചെയ്യാം. ഒരു വ്യക്തി പറഞ്ഞു, ഈ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അതിന്റെ തെളിവ് എന്തുകൊണ്ട് ഈ വിവരങ്ങൾ കൈമാറുന്നില്ല? ഇത് എനിക്ക് അതിന്റെ ആഴം മനസ്സിലാകാത്തോണ്ടായിരിക്കും. ഇപ്പൊ നമ്മുടെ വീട്ടില് വഴക്കാളിയായ ഒരു പയ്യനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാട് നീളെ കൊണ്ട് പറയത്തില്ല വഴക്കാളിയായ ഒരു പയ്യനുണ്ട്, വഴക്കാളിയായ ഒരു പയ്യനുണ്ട്, നമ്മളത് പറയത്തില്ല. നമ്മുടെയൊക്കെ വീടുകളിലെ കുഞ്ഞുങ്ങൾ നാർക്കോട്ടിക്സിന് ഒരു കാലത്ത് അടിമപ്പെട്ടിരുന്നു എന്ന് വിചാരിക്കുക, എന്നിട്ട് അവർ ഇപ്പോൾ റീഡിക്ഷൻ സെന്ററിൽ നിൽക്കുന്നു. നമ്മൾ ഇത് നാട്ടുകാരെ അറിയിക്കാൻ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് നമുക്കൊരു മാനമായ ഒരു കാര്യമല്ല, അതൊരു ഭൂഷണമല്ല, നമുക്കതൊരു തെറ്റായ, നമുക്കത് അറിയിക്കുന്നതിൽ നാണക്കേടോ ലജ്ജയോ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ആരും തന്നെ ഇത് റിവീൽ ചെയ്യാൻ ശ്രമിക്കുകയില്ല എന്ന് കരുതി അപ്പൊ ഇങ്ങനെ സാധനം ഇല്ലെന്ന് പറയാൻ പറ്റുമോ? അപ്പൊ പിന്നെ ഇദ്ദേഹം എന്തിൽ നിന്നാണ് ഡി അഡിക്ഷൻ ചെയ്യാൻ ശ്രമിക്കുന്നത്? അപ്പം ഡി അഡിക്ഷൻ സെന്ററുകളെ കേന്ദ്രീകരിച്ച് കൃത്യമായ ഒരു അനാലിസിസ് നടത്തിയ വ്യക്തികൾക്ക് കൃത്യമായിട്ട് ഇതാരാണ് കൊടുത്തതെന്നും ഇത് എവിടുന്നായിരുന്നു സോഴ്സ് എന്നും എങ്ങനെയാണ് ഇവരിൽ ഇതിൽ ട്രാപ്പായെന്നും എങ്ങനെയാണ് ഇപ്പൊ അവർ അതിൽ നിന്ന് റിക്കവർ ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കൃത്യമായ വിവരമുണ്ട്. ആ വിവരം ഉള്ളത് കൊണ്ടാണല്ലോ അദ്ദേഹത്തിന്റെ അടുത്ത് വന്നതും വന്നവരാരും പിന്നെ വന്നിട്ട് അദ്ദേഹം പറഞ്ഞ തെറ്റാണെന്ന് ഖണ്ഡിക്കാനൊന്നും മുതിരാതെ അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് വിവരം ശേഖരിക്കാൻ പോയി. ശേഖരിച്ചവരെല്ലാം തിരിച്ച് ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചിറങ്ങി വന്നു.